And notice their motivation. അവരുടെ പ്രേരണ എന്തായിരുന്നു? It says in the middle of verse 9, if we wait until morning, some punishment will come upon us. ഒമ്പതാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. Now this is not a good motivation. ഇതൊരു നല്ല പ്രേരക ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. But it still motivates. എന്നാൽ ഇത് പ്രേരിപ്പിക്കുകയാണ് അവരെ ചിലത് ചെയ്യുവാൻ. I talked with a family the other day at the assembly. ഞാൻ എന്റെ സഭയിൽ ഒരു ഒരു കുടുംബത്തോട് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. And the family said my children started coming to the assembly meeting again. എന്റെ കുഞ്ഞുങ്ങള് മീറ്റിംഗുകളിലേക്ക് കടന്നു വരുവാൻ ആരംഭിച്ചു എന്ന് ആ കുടുംബം പറഞ്ഞു. They're adult children. അവരെ പ്രായപൂർത്തി എത്തിയ കുഞ്ഞുങ്ങളാണ്. I said that's wonderful. Why did they start to come again? അത് അത്ഭുതകരമായിരിക്കുന്നല്ലോ. അവർ എന്തുകൊണ്ട് മടങ്ങി വരുവാൻ കാരണമായി എന്ന് ഞാൻ ചോദിച്ചു. He said they felt guilty. അവരെ കുറ്റബോധമുള്ളവരായി തീർന്നു എന്ന് അവർ പറഞ്ഞു. That's not a good motivation. അതൊരു നല്ല പ്രേരക ശക്തിയല്ല. But I was still glad they came. എന്നാൽ എന്നിട്ടും ഞാൻ സന്തോഷിക്കുകയാണ് അവർ മടങ്ങി വന്നു എന്നുള്ളതിൽ. Paul weighs out the motivation for preaching the gospel. Paul weighs out or decides the motivation for preaching the gospel. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം സംസാരിക്കുന്നതിനുള്ള പ്രേരക ശക്തികളെ വിലയിരുത്തുമ്പോൾ, He said I can do it willingly. എന്റെ പ്രേരണ കൊണ്ട് എനിക്ക് ചെയ്യുവാൻ സ്വയമായിട്ട് ചെയ്യുവാൻ കഴിയും. Or I can do it out of necessity. മാത്രമല്ല ആവശ്യബോധം കൊണ്ടും ചെയ്യുവാനായിട്ട് കഴിയും. But ultimately he said woe is me if I preach not the gospel of Christ. എന്നാൽ ഞാൻ കർത്താവിന്റെ സുവിശേഷം അല്ല പ്രസംഗിക്കുന്നതെങ്കിൽ എന്നെ കുറ്റം വിധിക്കട്ടെ. What should our motivation be for preaching the gospel? കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഘോഷിക്കുവാൻ നമ്മുടെ പ്രേരക ശക്തി എന്തായിരിക്കണം? Our motivation should be gratitude. നമ്മുടെ ആ ഭാവമാണ്, നമ്മുടെ സ്വഭാവമായിരിക്കണം അതിനുള്ള പ്രേരക ശക്തി. That I'm so glad he saved me by his grace, I want to tell somebody else. നമ്മുടെ ആ സന്തോഷം, നമ്മുടെ ആ ആകാംക്ഷ, നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. That this is a day of good news. ഇതാണ് സദ്വർത്തമാനത്തിന്റെ ദിവസം. I want to tell others. ഇത് ഞാൻ മറ്റുള്ളവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. When you find a good restaurant, ഒരു നല്ല റെസ്റ്റോറന്റ് നമ്മൾ കാണുമ്പോൾ, and they feature a lot of good food for a good price, അവിടെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ വിഭവങ്ങളുണ്ട്, what do you do? എന്താണ് നാം ചെയ്യുക? Well, you go again and see if it's really true. നാം വീണ്ടും അവിടെ മടങ്ങി പോകും. നല്ല ഭക്ഷണം, നല്ല വില. And it's good the second time. രണ്ടാമത്തെ സമയത്തും അത് വളരെ അത്ഭുതകരമായിരുന്നു. And you come back and you dial the phone. And നാം മടങ്ങി വന്നതിന് ശേഷം ഫോൺ എടുത്തിട്ട്, and you tell the good news, there's a good restaurant with good food for a good price. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് നാം പറയും, അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, നല്ല ഭക്ഷണം, നല്ല വില. And the young people don't wait till they get home. അവരെ നമ്മുടെ യുവ സുഹൃത്തുക്കൾ അതിനുവേണ്ടി കാത്തിരിക്കാറില്ല. വീട്ടിലെത്തുവോളം. At the restaurant they're texting. അവരെ റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ടെലിഫോൺ ഉപയോഗിച്ച് ടെക്സ്റ്റ് ചെയ്യുകയാണ്. We're getting the good news out. ഈ സുവിശേഷം അവർ പുറത്തേക്ക് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. When they get home, put it on the Facebook. അവരെ വീട്ടിലെത്തിയതിനു ശേഷം ഫേസ്ബുക്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നു. I want to tell you, there's only one text we're interested in. നാമോ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരൊറ്റ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. There's only one face I want to see. ഒരൊറ്റ മുഖം മാത്രമേ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. That the text is the gospel of Jesus Christ. ആ ടെക്സ്റ്റ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമായിരിക്കട്ടെ. The text is right here in the word of God. ഈ ദൈവവചനത്തിലാണ് ആ സുവിശേഷം അടങ്ങിയിരിക്കുന്നത്. It's the scripture text. ഇതാണ് സുവിശേഷം, ദൈവവചനത്തിന്റേത്. It's the message of God. ഇത് ദൈവത്തിന്റെ സന്ദേശമാണ് മനുഷ്യനോട്. And we're to get this message and text out. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷ. Until when? എപ്പോൾ വരെ? Until I see his face. ഞാൻ കർത്താവിന്റെ മുഖം കാണുവോളം. That's the real Facebook. അതാണ് നമ്മുടെ ഫേസ്ബുക്ക്. It's the face of the Lord Jesus Christ shining from this wonderful book. കർത്താവിന്റെ ആ മുഖം ഈ വചനത്തിൽ നിന്ന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. And that's our motivation. ഇതാണ് നമ്മുടെ പ്രേരക ശക്തി. But you notice there's an urgency in our verse. ഇനിയും വാക്യത്തിൽ ചില ഒരു 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 urgency പെട്ടെന്ന് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹമോടെ കാണുവാൻ കഴിയും. And it's in the last sentence. It says now therefore. ആകയാൽ വരുവിൻ. Now therefore. ഇപ്പോൾ അതുകൊണ്ട്. Let me ask you a question. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. When's the best time to be saved? എപ്പോഴാണ് രക്ഷ പ്രാപിക്കുവാനുള്ള ഏറ്റവും നല്ല സന്ദർഭം? The Bible says behold the day is the day of salvation and now is the accepted time. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം എന്ന ദൈവവചനം രേഖപ്പെടുത്തുകയാണ്. That was the verse the Lord used to touch my heart.
I had heard the gospel again and again. And I started to understand my need for the Savior. And I was reading in the Word of God. And I turned and found that verse. And my whole life changed. അന്ന് എന്റെ ജീവിതത്തിന് സമൂലമായ ഒരു പരിവർത്തനം സംഭവിച്ചു. And it happened in a moment. ആ പരിവർത്തനം ഒരു നിമിഷത്തിലായിരുന്നു സംഭവിച്ചത്. And the moment's called now. ആ നിമിഷത്തിന്റെ പേരാണ് ഇപ്പോൾ എന്നുള്ളത്. The best time to be saved is now. രക്ഷപ്പെടുവാനുള്ള രക്ഷിക്കപ്പെടുവാനുള്ള ഏറ്റവും നല്ല സമയം ഈ നിമിഷമാണ്. If you don't know the Lord Jesus as your savior, don't put it off. കർത്താവിനെ നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ അത് താമസിപ്പിക്കരുത്. Don't let the devil trick you. The devil is the deceiver. He'll tell people to be saved, but don't do it today. They had come to realize the urgency of salvation. And they said, now, therefore, the best time to be saved is now, and the best time to serve is now. Joshua says, choose you this day whom you will serve. If the devil can't keep you from being saved, സാത്താൻ നമ്മെ രക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് തടയുവാൻ സാധിച്ചില്ല എങ്കിൽ He wants to keep you from serving. അവൻ മറ്റൊരു തരത്തിൽ നമ്മെ ആക്രമിക്കും, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മെ തടസ്സപ്പെടുത്തിക്കൊണ്ട്. And he'll tell you, you know, serving is good, but don't start now. ആ കർത്താവിനെ സേവിക്കുന്നത് നല്ല കാര്യമാണ്, എന്നാൽ ഇപ്പോൾ ആരംഭിക്കണ്ട. But the Bible says, serve now. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഇപ്പോഴാണ് ദൈവത്തെ സേവിക്കേണ്ടത്. They had seen the urgency that now is the time. അവരെ ആ തിരക്ക് കൂടേണ്ടുന്ന കാരണം അവർ കണ്ടെത്തുകയാണ്. And so they came to the call. അവരെ ആ അടുത്ത പടിയിലേക്ക് കടന്നെത്തുകയാണ്. And the call is the next word, come. അടുത്ത വാക്യത്തിൽ നാം കാണുന്നു, വരിക. It's the most wonderful word in the Bible. ഇത് വേദപുസ്തകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രയോഗമാണ്. How the Lord Jesus says, come unto me. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരിക. Oh, you who labor and are heavy laden. ഭാരപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. And I will give you rest. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Someone said it's part of the ABCs of the gospel. സുവിശേഷത്തിന്റെ ABC ആണ്, ആദ്യക്ഷരങ്ങളാണ് ഇതെന്ന് ആരോ പറയുകയുണ്ടായി. And I trust you know the ABCs of the gospel. സുവിശേഷത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. A, all we like sheep have gone astray. A എന്ന് പറയുന്നത് എല്ലാവരും നഷ്ടപ്പെട്ട ആടുകളെ പോലെ ചിതറിപ്പോയി. B, believe on the Lord Jesus Christ and you will be saved. B എന്നുള്ള വാക്യം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. C, come to me and be saved. മൂന്നാമത്തെ കാര്യം, C, എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. It's the call that they realized. ഇതാണ് ആഹ്വാനം അവർ അന്ന് മനസ്സിലാക്കിയത്. And then we see the commission. അവരുടെ നിയോഗം അവരവിടെ കാണുവാൻ കഴിയുന്നു. And their commission says, let us go and tell. അവരുടെ നിയോഗം എന്നാൽ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക. And it's the commission that the Lord Jesus gave to us. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗവും അതുതന്നെയാണ്. Go into all the world and preach the gospel. ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും സുവിശേഷവുമായി കടന്നു പോവുക. And make disciples of every nation. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭാഷകളിലും ശിഷ്യന്മാരാക്കുക. What a commission we've been given to go and tell. കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ചുമതല എന്താണ്? Go is the word that he gives us. പോകുക എന്നുള്ളതാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. In English there's a go in the gospel. സുവിശേഷത്തിലെ gospel എന്നുള്ള വാക്കിൽ ഒരു go ഉണ്ട്. It's the first two letters of gospel is to go. Gospel എന്നുള്ള വാക്കിന്റെ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ go എന്നാണ്. And there's a go in God. ദൈവം എന്നുള്ള വാക്ക് God എന്നുള്ള വാക്കിലും go ഉണ്ട്. We're to go and tell others about the Lord. നാം പോയി മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ്. And there's a go in good news. ആ good newsലും ഒരു go ഉണ്ട്. We're to go and to tell others the good news about God.
ഈ സുവിശേഷം എന്ന സദ്വർത്തമാനം മറ്റുള്ളവരെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. And what he's done for us through the Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളിൽ നിവർത്തിച്ച പ്രവൃത്തിയെ നാം അറിയിക്കേണ്ടതാണ്. So these seven things happened to the four lepers. ഈ ഏഴ് കാര്യങ്ങൾ ആ നാല് കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ അന്ന് സംഭവിക്കുകയുണ്ടായി. They were gripped with conviction. അവരെ കുറ്റബോധത്താൽ ആമഗ്നരായി തീർന്നു. They came to a realization. അവരെ വെളിപ്പാടിൽ എത്തിച്ചേർന്നു. They were done with their shame of being quiet. അവരുടെ നാണക്കേടിൽ നിന്ന് മിണ്ടാതിരിക്കുന്നതിന്റെ നാണക്കേടിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചു. Motivation gripped their hearts. അവർക്കൊരു പ്രേരണ ശക്തി ലഭിച്ചു. They saw the urgency of the moment. അത് ചെയ്യേണ്ടതിന്റെ അത്യാവശ്യം അവർക്ക് ബോധ്യപ്പെട്ടു. They heard the call to come. അവർ വരിക എന്നുള്ള ആ ആഹ്വാനം ശ്രദ്ധിച്ചു. And they received the commission to go. ആ കർത്താവിന്റെ നിയോഗം അവർ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. I want those seven things to happen to me and to you today. ഇന്ന് രാവിലെ സമയം എനിക്കും നിങ്ങൾക്കും ഈ ഏഴ് വ്യതിയാനങ്ങൾ സംഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Because sometimes we grow weary in well doing. നാം നന്നായിരിക്കുന്നതുകൊണ്ട് നാം വളരെ പ്രയാസപ്പെടുന്നവരായി തീർന്നു പോകാറുണ്ട് പലപ്പോഴും. It's time to be stirred up again to the gospel. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാകേണ്ടുന്ന അവസരം എത്തിച്ചേർന്നിരിക്കുകയാണ്. For these four lepers it happened at a gate. ഈ നാല് കുഷ്ഠരോഗികൾക്ക് ആ പട്ടണവാതിൽക്കൽ സംഭവിച്ച കാര്യം ഇതാണ്. It was at a gate they heard the promise of God. അവർ ഈ ദൈവത്തിന്റെ വാഗ്ദത്തം ശ്രദ്ധിച്ചത് ഒരു പട്ടണത്തിന്റെ വാതായനത്തിങ്കിലായിരുന്നു. And it was a gate they reasoned it all out. ആ വാതായനത്തിങ്കിൽ നിന്നുകൊണ്ടാണ് അവർ തമ്മിൽ തമ്മിൽ പരസ്പരം സംസാരിച്ചത്. But now look again in verse 10 of 2 Kings 7. പത്താം വാക്യം ഏഴാം അധ്യായത്തിന്റെ രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം പത്താം വാക്യം. Now we see them witnessing at the gate. എന്നാൽ ഇവിടെ കാണുന്നത് കർത്താവിന്റെ സാക്ഷികളായിട്ട് അവർ നിലകൊള്ളുന്നതാണ്. Now you've learned a lot about lepers in the Bible, I know. ഈ കുഷ്ഠരോഗികളെ കുറിച്ച് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ നാം പഠിക്കുന്നുണ്ട്. How the first person who had leprosy was Moses. മോശയാണ് കുഷ്ഠരോഗം ബാധിച്ച ഒന്നാം. It was one of the signs that God gave to Moses. കർത്താവ് മോശയ്ക്ക് കൊടുത്ത അടയാളങ്ങളിൽ ഒന്നായിരുന്നു തന്റെ കുഷ്ഠരോഗം. Leprosy represents sin. കുഷ്ഠരോഗം പാപത്തെ കാണിക്കുന്നതാണ് ദൈവവചനത്തിൽ. And God told Moses put his hand into his bosom. മോശയോട് കർത്താവ് പറഞ്ഞു തന്റെ ഉടുപ്പിനകത്ത് തന്റെ കൈ ഇടുക. And when he brought it out it was leprous. അവന് അത് കൈ പുറത്തേക്ക് എടുത്തപ്പോൾ കുഷ്ഠരോഗം ബാധിച്ചതായി കണ്ടു. It teaches us that sin comes from within. അത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം പാപം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വസ്തുതയാണെന്നാണ്. Then God said to Moses, put your leprous hand back into your bosom. ഈ കുഷ്ഠരോഗം ബാധിച്ച കരം വീണ്ടും ഉള്ളിലേക്ക് ഇടുക എന്ന് അവൻ പറഞ്ഞു. And when he pulled it out, it was clean. അവൻ അതിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് ശുദ്ധമുള്ളതായി തീർന്നു. It tells us that God starts at the heart. അത് നമ്മോട് പറയുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിലാണ് ആ പ്രവൃത്തി ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. And I know Moses was glad when his hand was clean. മോശയ്ക്ക് സന്തോഷമായി കാണും തന്റെ കരം ശുദ്ധമായപ്പോൾ. And we learned a lot from Miriam who became a leper. മിര്യാമിന്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കുവാൻ കഴിയും. And do you remember why Miriam was struck with leprosy? നമുക്കറിയാം മിര്യാം എന്തുകൊണ്ട് കുഷ്ഠബാധിതയായി തീർന്നു. Because she was talking bad about her brother. അവളുടെ സഹോദരനെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞതിന്റെ പേരിലാണ്. When we're talking of witnessing we need to be careful what we say. നാം സാക്ഷ്യം കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ നാം പറയുന്ന കാര്യം എന്താണെന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. And for 7 days she was shut up as a leper. ഏഴ് ദിവസങ്ങൾ മിര്യാം അടച്ച മുറിക്കുള്ളിലായിരുന്നു. We turn to the New Testament and we see lepers there. പുതിയ നിയമത്തിലും നാം കുഷ്ഠരോഗികളെ കാണുന്നുണ്ട്. There was a leper outside the city. ആ ഒരു പട്ടണത്തിന് പുറത്ത് ഒരു കുഷ്ഠരോഗി ഉണ്ടായിരുന്നു. And he teaches us about the will of God. ആ കർത്താവിന്റെ ആ വില്ലിനെ കുറിച്ച് കർത്താവിന്റെ ഹിതത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു. And he said, Lord, if you are willing, you can make me clean. കർത്താവിനോട് അവൻ പറഞ്ഞത് കർത്താവേ നീ ചിന്തിക്കുന്നുവെങ്കിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ശുദ്ധനാകാൻ കഴിയും. And the Lord stretched forth his hand and said, I am willing, be cleansed. കർത്താവായ യേശുക്രിസ്തു തന്റെ കരം നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നീ ശുദ്ധമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And there were 10 other lepers. 10 മറ്റു കുഷ്ഠരോഗികൾ പുതിയ നിയമത്തിൽ. And the Lord cured them. അവരെ 10 പേരെയും കർത്താവ് സൗഖ്യമാക്കി. 9 continued on their way. 9 പേര് അവരുടെ യാത്ര മുന്നോട്ട് തുടർന്നു. But one leper teaches us about worship. എന്നാൽ ഒരു കുഷ്ഠരോഗി മടങ്ങി വന്ന് ആരാധനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. And one leper who was a